ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അവിടെ സുപ്രീം കോടതിയുടെ ഒരു റഫറൻസ് റിപ്പോർട്ട് റിട്ടേൺ ബാക്ക് റിപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ കൂടിയും അങ്ങനെ ഒരു രീതിശാസ്ത്രം നിലനിൽക്കുന്നുണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ യുവതി പ്രവേശനം സാധ്യമാക്കാൻ വെമ്പൽ കൊണ്ടതാണ് ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സി പി എമ്മിൻ്റെ സർക്കാർ ആ ശബരിമലയിൽ യുവതി പ്രവേശനം സാധ്യമാക്കുക തങ്ങളുടെ അജണ്ടയാണെന്ന് പറയുകയും ആ ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതേ ശബരിമല അതേ ശബരിമല അയ്യപ്പൻ ഇപ്പോൾ സി പി എമ്മിനെയും സി പി എമ്മിൻ്റെ മന്ത്രിസഭയെയും തിരിഞ്ഞു കൊത്തുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് മന്ത്രിസഭാ അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ശക്തമാകുന്നു പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം ശക്തമാകുന്നു ഒരു വലിയൊരു വിഭാഗം പറയുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടുകൂടി സി പി എമ്മിന്റെ തകർന്നടിയിൽ കാരണം കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെ ഏക പ്രതീക്ഷയുള്ള സംസ്ഥാനമായിരുന്നു കേരളം കേരളത്തിൽ ഒരു പതിനെട്ട് സീറ്റ് നേടും എന്നാണ് സി പി എം ഔദ്യോഗികമായി പുറത്തു പറഞ്ഞിരുന്നത് അത് സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞിരുന്നത് എത്ര കുറഞ്ഞാലും പത്ത് സീറ്റ് അത് പത്തിനും ഇടയിൽ ിൽ സീറ്റ് അത് ഒരിക്കലും അതിൽ താഴെ പോകില്ല എന്ന് ബി സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒന്നാകെ പറയുന്നു അഞ്ചു സീറ്റ് തികക്കില്ല സി ഈ അർത്ഥത്തിൽ നിന്നുകൊണ്ടാണ് മന്ത്രിസഭ അംഗങ്ങൾക്കിടയിൽ ശക്തമായ ചേരുതിരിവ് ഉണ്ടാകുന്നത് എൽ ഡി എഫ് ഘടകകക്ഷികൾക്കിടയിൽ ചേരുതിരിവ് ഉണ്ടാകുന്നത് എന്തിന് സി പി എമ്മിൽ തന്നെ ചേരുതിരിവ് ഉണ്ടാകുന്നത് ശബരിമല ഒരു പിണറായി വിജയന്റെ എടുത്തുചാട്ടം എന്ന് വലിയ തോതിൽ വിമർശനം ഉയർന്നു കഴിയുന്നു ശബരിമല തന്നെയാണ് ഈ സി പി എമ്മിന്റെ അധോഗതിക്ക് അടിസ്ഥാനമാകുന്നത് പശ്ചിമബംഗാളിൽ നന്ദിഗ്രാമും സിംഗൂറും ഏതു തരത്തിലാണോ സി പി എമ്മിനെ വൈപ്പൌട്ട് ചെയ്തത് കേരളത്തിൽ ശബരിമല ശബരിമല സ്വാധീനിച്ചിട്ടുണ്ട് എൽ ഡി എഫ് ഘടകകക്ഷികൾ പറയുന്നുണ്ട് ശബരിമലം പിണറായി വിജയൻ കാണിക്കേണ്ടതില്ലായിരുന്നു സമാന രീതിയിൽ തന്നെയാണ് സി പി എമ്മിലും പാർട്ടിക്കുള്ളിലും കാര്യങ്ങൾ പോകുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡ് മന്ത്രിയാണ് അദ്ദേഹം പ്രത്യക്ഷമായി പറയുന്നു ശബരിമല സ്വാധീനിച്ചിട്ടുണ്ട് ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ ചില അനുരണനങ്ങൾ ഉണ്ടാക്കും പക്ഷേ അദ്ദേഹം പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പ് പിണറായി വിജയൻ പറയുകയാണ് ശബരിമല ഒരു വിഷയമേ അല്ല ഭരണ നേട്ടങ്ങൾ അനുസരിച്ചാണ് ഞങ്ങൾ ഞാൻ അതൊന്നും വകവയ്ക്കുന്നില്ല ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടേയില്ല ഒരു മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നു മന്ത്രിസഭാംഗം കടകംപള്ളിയെ പോലെ ഒരു ദേവസ്വം ബോർഡ് മന്ത്രി മറ്റൊരു അഭിപ്രായം പറയുന്നു തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആദ്യം മുതൽ തന്നെ പറഞ്ഞ കാര്യമാണ് സി വളരെ വ്യത്യസ്തമായ നിലപാടാണ് അവർ എടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് അവർ ചേർന്ന് നിൽക്കുന്നില്ല ശബരിമല വലിയൊരു ഘടകം തന്നെയെന്ന് സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ എടുക്കുന്നുണ്ട് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ തരത്തിൽ പിണറായി വിജയൻ ദേശീയ നേതൃത്വത്തിന് ഇടയിൽ സീറ്റ് ഈ ഉറപ്പുകൾ ഉത്തരവാദിത്വം മുഴുവൻ പിണറായി വിജയൻ ഏൽക്കേണ്ടി വരും അതനുസരിച്ച് അത് ശബരിമല മാത്രമാണ് അതിന് അടിസ്ഥാനം എന്ന് പിണറായി വിജയൻ തിരിച്ചറിയുന്നുണ്ട് ഒരു പക്ഷേ തന്റെ നേരെ ഉയരുന്ന വിമർശന ശരം ഒരു

ശബരിമലയാണ് ഈ തോൽവിക്ക് കാരണമെന്ന് തൻ്റെ എതിരാളികൾ വിലയിരുത്തും അത് തനിക്ക് ദോഷം ചെയ്യും തൻ്റെ സ്ഥാനം തന്നെ ഒരുപക്ഷെ തെറിച്ചയ്ക്കും എന്നൊരു ഭയം പിണറായി വിജയനിൽ നിലനിൽക്കുന്നത് ചരിത്രത്തിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയ അല്ലെങ്കിൽ ഏറ്റവും വളക്കൂറുള്ള ഒരു മണ്ണിൽ സി പി എമ്മിനെ ഇല്ലായ്മ ചെയ്യുന്നൊരു മുഖ്യമന്ത്രിയായി മുടിയനായ പുത്രനായി ഈ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി സി പി എം ചരിത്രത്തിൽ വിധിയെഴുതും എന്ന് ഭയക്കുന്നത് മറ്റാരേക്കാളും പിണറായി വിജയൻ തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കുന്നത് ാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു വിഷയമേ അല്ല എന്ന് ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടില്ല എന്ന് പിണറായി വിജയൻ നിലപാടെടുക്കുന്നത് ഇതുകൊണ്ട് മാത്രമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ അഞ്ചിലേക്ക് സി പി എമ്മിന്റെ ഇടതുമുന്നണിയുടെ സീറ്റുകളെ നിശ്ചയിക്കുമ്പോൾ അത് ചെന്നു തറയ്ക്കുന്നത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് ദേവസ്വം മന്ത്രി അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞു വിവിധ ഘടക പറയുന്നുണ്ട് സി പി എമ്മിൽ ഒരു വലിയൊരു വിഭാഗം പറയുന്നു പിണറായി വിജയന്റെ എടുത്തുചാട്ടം തന്റെ സ്ഥാനം ആ അർത്ഥത്തിൽ ഇല്ലായതാകാൻ പോകുന്നു എന്ന തിരിച്ചറിവാക പിണറായി വിജയനെ കൊണ്ട് പെട്ടെന്നൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് ശബരിമല എന്തായാലും ഇതുവരെ അനുഷേധ്യനായിരുന്ന ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായിരുന്ന പിണറായി വിജയന്റെ കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു തുടങ്ങിയിരിക്കുന്നു പാർട്ടിക്കുള്ളിൽ എന്ന് തന്നെയാണ് സൂചനകൾ വരുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ബർണൻ കോളേജിന്റെ കത്തിക്കും വാളുകൾക്കും ഇടയിലൂടെ തലയുയർത്തി നടത്തിയ സി പി എമ്മിന്റെ സൈബർ സഖാക്കളുടെ ഇരട്ട ചങ്കൻ ആ ചങ്കു പിളർന്ന് രക്തം വാർന്നൊഴുകുന്ന അവസ്ഥയിൽ കണ്ണുനീരിൽ കുതിർന്ന അവസ്ഥയിൽ സി പി എമ്മിനുള്ളിൽ നിലനിൽക്കും എന്ന് ട്രോളുകയാണ് വിമർശിക്കുകയാണ് സി പി എമ്മിനുള്ളിൽ തന്നെ നിൽക്കുന്ന പിണറായി വിരുദ്ധപക്ഷം എന്നുള്ളതും യാഥാർത്ഥ്യം